ദിനത്തിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് അപ്രതീക്ഷിത സമ്മാനങ്ങളുമായി സഹപ്രവർത്തകർ. ജൂൺ 20 വിരമിക്കുന്നതിന് തൊട്ടു മുൻപാണ് സഹപ്രവർത്തകർ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെ പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ പിറന്നാളാണിന്ന്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. സാർ, ആദ്യം ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു വെരി മച്ച്. സാർ, ഇന്നിപ്പോ മുതിർന്ന ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, കേക്ക് മുറിച്ചു. ഇത്തരം ആഘോഷങ്ങളൊക്കെ പതിവുള്ളതാണോ? ഇല്ല, എത്ര അങ്ങനെ സാധാരണ ചെയ്യാറില്ല. പക്ഷേ ടുഡേ ഇറ്റ് ഈസ് മൈ 60th ബർത്ത്ഡേ. 60th ആണെങ്കിൽ ഒരു കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ, ഒഡീസയിലെ എല്ലാവരും പറയും 60 ഒരു ഇമ്പോർട്ടൻ്റ് ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം കാണിച്ചിട്ടുള്ള നമ്മുടെ കൊളീഗ്സ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലെ, പിന്നെ പുറത്തുള്ള കൊളീഗ്സ് വന്നിട്ട് എന്നെ സർപ്രൈസ് ആയിപ്പോയി. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചുകൂടെ വന്നിട്ട് ഒരു കേക്ക് അവർ സാധാരണ രീതിയിൽ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പദവിയുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് ചായ കുടിച്ചിട്ടേ പോവും. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു മ്യൂസിക് മറ്റേ കാര്യങ്ങളായിട്ട് നല്ല രീതിയിൽ അവർ ചെയ്തു. ഐ എം വെരി ഹാപ്പി. ഇതുപോലെ പോലീസ് ഹെഡ് ക്വാർട്ടറിൽ എൻ്റെ ലാസ്റ്റ് ഇത് ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. സാറേ, ഈ നമ്മുടെ രണ്ട് പ്രളയം, ഇപ്പോഴും തുടരുന്ന കോവിഡ്, ഈ സമയത്തൊക്കെ പോലീസ് മേധാവി താങ്കളാണ്. ഈ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമയത്തെ ഒരു ഹെഡ് എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സി, നമ്മുടെ ഞാൻ മാത്രം പറയുന്നില്ല, ആൾക്കാരെ, മീഡിയ എല്ലാ ആളും പറയുന്നത്. പോലീസിൻ്റെ പ്രവർത്തനം ഈ 2018 ഫ്ലഡ് സമയത്ത്, 2019 ഡിസാസ്റ്റർ സമയത്ത്, എയർക്രാഫ്റ്റ് ഡിസാസ്റ്റർ സമയത്ത്, കോവിഡ് സമയത്ത്, കോവിഡ് വേവ് 1, വേവ് 2, അവർ വളരെ നല്ല രീതിയിൽ സെൽഫ്ലെസ് സർവീസ് അവർ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ലീഡർഷിപ്പിനെ കുറിച്ച് റോളുണ്ട്, അത് ഞാൻ പറയും, നിഷേധിക്കില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തെ റെഡി ആയിട്ട് നിൽക്കുന്ന പോലീസുകാരാണ്. പിന്നെ ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി, പോലീസിങ് മാത്രം ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കാര്യങ്ങളല്ല, ഒരു സർവീസ് ഡെലിവറി ഓൾസോ പാർട്ട് ഓഫ് ദ പോലീസാണ്. പോലീസ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് വിങ് ആയതുകൊണ്ട് പോലീസ് ജനങ്ങളായിട്ട് ഭയങ്കര ആക്ച്വലി എല്ലാ ദിവസവും കോൺടാക്റ്റിലാണ്, പൂർണ്ണ വിശ്വാസമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു വീട്ട്, ഒരു പോലീസ് സ്റ്റേഷനിലെ നേതൃത്വത്തിൽ താമസിക്കുന്ന ഒരു അമ്മച്ചി, ആ വിനോദൊക്കെ വിളിക്കുക. ആ വിനോദ അമ്മച്ചി ആരാണോ, ആ നമ്മുടെ പോലീസുകാരല്ലേ. ഇതാണ്, ദാറ്റ് ഈസ് ദി സ്പിരിറ്റ്. അപ്പോൾ അവർക്ക് മെഡിസിൻ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. എല്ലാ ആളും ഇപ്പോൾ പറഞ്ഞ കേരള മോഡലൊന്ന് പറയണോ. ഇപ്പോൾ ഞാനൊരു 5-8 സെമിനാർ പിന്നെ ഇൻ്റർനാഷണൽ ഫോറമിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പറയണം, കേരള എക്സ്പെരിമെൻ്റ്, കേരള മോഡൽ പറയണം. സോ എനിക്ക് ഒരു ഡെഫിനറ്റ്